എൻ എ ഓഫീസിൽ നിന്ന് ചോദ്യം ചെയ്യൽ കഴിഞ്ഞ സ്വകാര്യ കാറിൽ മടങ്ങിയ മന്ത്രി കെ ടി ജലീൽ പിന്നീട് കാർ മാറി മന്ത്രിയില്ലാതെയാണ് സ്വകാര്യ കാർ എറണാകുളം ഗസ്റ്റ് ഹൌസിലെത്തിയത് സി പി എം നേതാവ് എം എം യൂസഫിന്റെ കാറിലാണ് എൻ ഐ എ ഓഫീസിൽ നിന്ന് മന്ത്രി തിരിച്ചുപോയത് മന്ത്രിയില്ലാത്ത വാഹനം പോലീസ് അകമ്പടിയോടെയാണ് ഗസ്റ്റ് ഹൌസിൽ എത്തുന്നത് കൊച്ചി എൻ ഐ എ ഓഫീസിലെത്തി പത്ത് മണിക്കൂറിനു ശേഷം വൈകിട്ട് അഞ്ചു മണിക്കാണ് മന്ത്രി ജയിലിൽ മടങ്ങുന്നത് എട്ട് മണിക്കൂറിലേറെ മന്ത്രിയെ ചോദ്യം ചെയ്തെന്നാണ് വ്യക്തമാകുന്നത് പറയാനുള്ളതെല്ലാം എൻ ഐ എ പറഞ്ഞെന്ന് മന്ത്രി കെ ടി ജലീൽ ചോദ്യം ചെയ്യലിനു ശേഷം വ്യക്തമാക്കി താൻ സന്തോഷം െന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് ശേഷം എൻ ഐ എക്ക് തൃപ്തിയായി എന്നാണ് തനിക്ക് തോന്നുന്നത് മനസ്സിലുള്ള ഭാരം ഇറക്കി വെച്ച തോന്നലാണ് തനിക്കെന്നും മന്ത്രി പറഞ്ഞു പുലർച്ചെ മുൻ എം എൽ എം എം യൂസഫിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാറിൽ മന്ത്രി എൻ ഐ എ ഓഫീസിൽ എത്തുന്നത് മതഗ്രന്ഥത്തിന്റെ മറവിൽ നയതന്ത്ര ചാനലിലൂടെ സ്വർണം കടത്തിയിട്ടുണ്ടായെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയിൽ നിന്ന് മൊഴിയെടുക്കുന്നതിനായി എൻ ഐ എ വിളിപ്പിച്ചിരുന്നത് മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും കണ്ണു മന്ത്രിയുടെ പ്രത്യേക താല്പര്യത്തിൽ പുലർച്ചെ സമയം എൻ ഐ എ ഓഫീസിൽ ഹാജരായതെന്നാണ് വ്യക്തമാകുന്നത് സാധാരണ നിലയിൽ ഒൻപത് മണിക്ക് മാത്രമേ അന്വേഷണ ഉദ്യോഗസ്ഥർ ഓഫീസിൽ എത്തുകയുള്ളൂ എന്നിരിക്കെയാണ് മന്ത്രി അതിരാവിലെ ഓഫീസിനുള്ളിൽ എത്തുന്നത് കഴിഞ്ഞ തവണ രണ്ട് വട്ടം ആരും അറിയാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി മടങ്ങിയ മന്ത്രിക്ക് ഇക്കുറി കണക്കുകൂട്ടലുകൾ അല്പം പാളുകയായിരുന്നു മാധ്യമങ്ങളുടെ കണ്ണു വെട്ടിക്കുന്നതിനാണ് മന്ത്രി പുലർച്ചെ തന്നെ എൻ ഐ എ ഓഫീസിൽ എത്തിയത് അതും ഔദ്യോഗിക വാഹനം ഒഴിവാക്കി സ്വകാര്യ വാഹനത്തിലായിരുന്നു മന്ത്രിയുടെ വരവ് എട്ട് മുപ്പതിനു ശേഷമാണ് എൻ ഐ എ ഉദ്യോഗസ്ഥർ ഓഫീസിലെത്തിയത് വട്ടം ചോദ്യം ചെയ്യലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നിഷേധിച്ച മന്ത്രി പിന്നീട് മറച്ചു വെക്കേണ്ടത് മറച്ചുവെച്ചും പറയേണ്ടത് പറയേണ്ടവരും പറഞ്ഞുമാണ് എല്ലാ ധർമ്മ യുദ്ധങ്ങളും വിജയിച്ചിട്ടുള്ളത് എന്നും പ്രതികരിച്ചിരുന്നു തനിക്ക് പറയാനുള്ളതാ ഫേസ്ബുക്കിൽ പറയുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു ഇന്നത്തെ വരവും രഹസ്യമാക്കാനായിരുന്നു മന്ത്രി ഉദ്ദേശിച്ചത് ഞങ്ങൾ അറിയാതെ ഇവിടെ ഒരു ഈച്ച പാറില്ല എന്ന് അഹങ്കരിച്ചവരുടെ തലക്കേറ്റ പ്രഹരത്തിന്റെ ആഘാതം അവർക്ക് ജീവനുള്ളടത്തോളം മറക്കാനാവില്ല എന്ന് പറഞ്ഞ മന്ത്രി പുലർച്ചെ എൻ എ ഓഫീസ് വാതിൽക്കാൽ മാധ്യമങ്ങളെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്റെയെ നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ ഇന്നലെ അർദ്ധരാത്രിയിൽ ഓഫീസിൽ എത്താമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി എന്നാൽ എന്റെ ഉദ്യോഗസ്ഥർ ഇത് സമ്മതിക്കാതെ വന്നതോടെ രാവിലെ ആറു മണിക്ക് എത്തുന്നതിന് അനുമതി വാങ്ങുകയായിരുന്നു ഇത് ഉദ്യോഗസ്ഥർ സമ്മതിച്ചതിനാലാണ് മന്ത്രി പുലർച്ചെ എത്തിയതെന്നാണ് അറിയുന്നത് എന്തായാലും മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ച് കടന്നു കളയാനുള്ള മന്ത്രിയുടെ തന്ത്രം ഇപ്രാവശ്യം ശരിക്കും പാളുക തന്നെ ചെയ്തു ന്യൂസ് ഡെസ്ക് കർമാനുസ്